നാവായിക്കുളം നങ്ക്രാംകോണത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് കൊലപാതക ശ്രമം നടത്തിയ പ്രതികൾ അറസ്റ്റായി. നെയ്യാറ്റിൻകര ചെങ്കൽപോരന്നൂർ കൊച്ചു ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഊരാളി വിളാക്കത്ത് പുത്തൻ വീട്ടിൽ അഭിജിത്, നാവായിക്കുളം വെട്ടിയറ സ്കൂളിന് സമീപം മേലെ കൈപ്പട വീട്ടിൽ പ്രശോഭൻ, കരവാരം ഹൈസ്കൂളിന് സമീപം സുനിതാ മന്ദിരത്തിൽ പൗരൻ എന്ന് വിളിക്കുന്ന ശ്രീരാജ്, ഒറ്റൂർ മുള്ളറങ്കോട് തമ്പുരാൻ നടയ്ക്ക് സമീപം പാലവിള വീട്ടിൽ നിന്നും, കരവാരം പന്തുവിള ജംഗ്ഷനിൽ തൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം സജിൻ നിവാസിൽ താമസിക്കുന്ന ശംഭു എന്ന് വിളിക്കുന്ന സജിൻ പ്രദീപ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നാവായിക്കുളം നങ്ക്രാംകോണത്ത് ഫെബ്രുവരി 11 പുലർച്ചെ 3 ആയുധങ്ങളുമായി ഓട്ടോറിക്ഷയിൽ സംശയകരമായി കാണപ്പെട്ട പ്രതികളോട് നാട്ടുകാർ വിവരം അന്വേഷിച്ചു. തുടർന്ന് പ്രകോപിതരായ പ്രതികൾ കൂട്ടുകാരും സാമൂഹ്യ വിരുദ്ധന്മാരുമായ മറ്റു പ്രതികളെ വിളിച്ചു വരുത്തി. നാട്ടുകാരിൽ ഒരാളായ നങ്ക്രാംകോണം ഷിറാസ് മനസ്സിൽ ഷിഗിനെ കത്തിക്കൊണ്ട് 3 ശരീരത്തിന്റെ ഭാഗങ്ങളിൽ കുത്തി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും മറ്റു നാട്ടുകാരെ കത്തിവീശി ഭീഷണിപ്പെടുത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ദിവ്യ എസ് ഗോപിനാഥന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വർക്കല DVSP നിയാസിന്റെ നേതൃത്വത്തിൽ കല്ലമ്പലം പോലീസ് ഇൻസ്പെക്ടർ ഫറോസ് ഐ, SIമാരായ ശ്രീലാൽ ചന്ദ്രശേഖരൻ, വിജയകുമാർ, അനിൽകുമാർ, ജയൻ, SIമാരായ ശ്രീകുമാർ, സുനിൽകുമാർ, സുനിൽ, നജീബ്, SCPO സുലാൽ, ഹരിമോൻ, CPOമാരായ പ്രഫാദ്, അജിൽ, സേതു, ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിയവയാണെന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധമുള്ളവരായതുകൊണ്ടാവാം പുലർച്ചെ 3 പ്രതികൾക്ക് സ്ഥലത്ത് പെട്ടെന്ന് എത്താൻ കഴിഞ്ഞതെന്നും സംശയിക്കുന്നതായും പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഭാരതവിഷൻ, കല്ലമ്പലം.